നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിശ്വാസം നല്ലതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അധികാരം നമുക്കുണ്ട് എന്നാൽ അത് അതിരുവിട്ട് അന്ധവിശ്വാസമായി മാറരുത് എന്ന് മാത്രം എന്നാൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള നിരവധി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിലടക്കം നരബലി നടത്തിയ വാർത്തകൾ നമ്മൾ വളരെ ഞെട്ടലോടെയാണ് കേട്ടത് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ പലയിടത്തും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നരബലികൾ നടക്കുന്നുണ്ട് മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാം ബലി നൽകി വരുന്നുണ്ട് ഇപ്പോഴിത് ഏറ്റവും ഉടവിലായി ലഭിക്കുന്ന വാർത്തകൾ ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ ഹാത്രസിൽ സ്കൂളിന് അഭിവൃദ്ധി ഉണ്ടാകാനായി രണ്ടാം ക്ലാസ്സുകാരനെ ബലി നൽകിയിരിക്കുകയാണ് സ്കൂൾ ഡയറക്ടറും അധ്യാപകരും ഉൾപ്പെടെ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രസ്ഗാലിലെ ഡി എൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം സ്കൂൾ ഡയറക്ടറുടെ പിതാവായ ദിനീഷ് ബാഖേൽ എന്ന ആളാണ് പ്രധാന പ്രതി ഇയാൾ ദുർബന്ധവാദത്തിൽ വിശ്വസിച്ചിരുന്നു സ്കൂളിന് വിജയമുണ്ടാകാൻ വിദ്യാർത്ഥിയെ ബലി നൽകണമെന്ന മകനെയും അധ്യാപകരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു സ്കൂളിന് പുറത്തുള്ള കുഴൽ കിണർ സമീപത്ത് വെച്ച് വിദ്യാർത്ഥിയെ ബലി നൽകണമെന്നാണ് ബാഗേൽ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇതിനായി സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് കുട്ടിയെ പുറത്തെത്തിച്ചു കുട്ടി ഭയന്ന് നിലവിളിച്ചതോടെ പ്രതികൾ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൂടുതൽ അന്വേഷണത്തിൽ കുഴൽ കിണർ സമീപം ആചാരപരമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിലേക്കും നയിച്ചു ഇത് നിഗൂഢ പ്രവർത്തനങ്ങളുടെ അവകാശവാദങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുന്നു അന്ധവിശ്വാസമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് സാമ്പത്തിക ഞെരിക്കത്തിലായ സ്കൂളിന്റെ അഭിവൃദ്ധി ഉറപ്പാക്കാൻ ാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ആരോപിക്കപ്പെടുന്നു നരബലി അർപ്പിക്കുന്നത് സ്കൂളിന്റെ വിജയത്തിലേക്ക് നയിക്കുമെന്നും പ്രതികൾ വിശ്വസിച്ചു മകന് സുഖമില്ലെന്നും പെട്ടെന്ന് സ്കൂളിലെത്തണമെന്നും പ്രതികൾ വിദ്യാർത്ഥിയുടെ പിതാവിനെ വിളിച്ചറിയിച്ചു പിതാവ് സ്കൂളിലേക്ക് പോകുവഴി കുട്ടിയുടെ നില ഗുരുതരമായെന്നും സദാബാതിൽ ആശുപത്രിയിലേക്ക് പോകുകയാണെന്നും വീണ്ടും വിളിച്ചു പറഞ്ഞു ഡയറക്ടറുടെ കാറിനെ പിതാവ് പിന്തുടർന്നെങ്കിലും കാർ നിർത്താൻ തയ്യാറായില്ല തുടർന്ന് സദാബാദിൽ വെച്ച് കാറിനെ പിന്തുടർന്ന് പിടിക്കുകയും തിരച്ചിലിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു സംഭവം മുഴുവൻ വിശദീകരിച്ച് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഇപ്രകാരമാണ് എന്റെ മകന്റെ സ്കൂളിൽ നിന്ന് എനിക്കൊരു കോൾ ലഭിച്ചു നിങ്ങളുടെ കുട്ടിയുടെ നില വളരെ ഗുരുതരമാണ് ദയവായി ഉടൻ വരൂ ഞാൻ പോകുമ്പോൾ അവർ വീട്ടിൽ വിളിച്ചു കുട്ടിയുടെ നില മോശമായി ഞങ്ങൾ അവരെ സദാബാദിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ ആഗ്രഹ ലക്ഷ്യമാക്കി അവരെ പിന്തുടർന്നു പക്ഷെ അവർ കാർ നിർത്തിയില്ല ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ സദാബാദിൽ വെച്ച് ഞങ്ങൾ അവരെ പിടികൂടി അവിടെ അവരുടെ കാറിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി സെപ്റ്റംബർ ഒൻപതിന് മറ്റൊരു കുട്ടിയേയും ബലി നൽകാൻ സംഘം പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു ഏതായാലും ശ്രമം പരാജയപ്പെട്ടു തുടർന്നാണ് ആഴ്ചകൾക്ക് ശേഷം രണ്ടാം ക്ലാസുകാരനെ കൊലപ്പെടുത്തിയത് അന്വേഷണത്തിൽ മന്ത്രവാദത്തിനുള്ള വസ്തുക്കൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു കേസിൽ വിശദമായ അന്വേഷണം പൊലീസ് ആരംഭിച്ചു കഴിഞ്ഞു